അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് നിമിത്തമാകാൻ സാധ്യതയുണ്ട്. അത് നല്ലതാണെങ്കിലും ശരി, ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചീത്തതാണെങ്കിലും ശരി, ഇത്തരമൊരു ഇഫക്റ്റിനെയാണ് നമ്മൾ ബട്ടർഫ്ലൈ ഇഫക്റ്റ്, അതായത് ചിത്രശലഭ പ്രഭാവം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു ചിത്രശലഭം ചിറകടിക്കുന്നത് ഭൂമിയുടെ മറ്റൊരു കോണിൽ ഒരു കൊടുങ്കാറ്റിന് കാരണമാകാൻ സാധ്യതയുണ്ട് എന്നാണ്. ബ്രസീലിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ഒരു ചിത്രശലഭം ചിറകടിച്ചാൽ അത് ടെക്സസിൽ ഒരു ചുഴലിക്കാറ്റിന് കാരണമാകാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ ആശയം മുന്നോട്ട് വെച്ച ആളുകൾ തന്നെ, ശാസ്ത്രകാരന്മാർ തന്നെ പറയുന്നത് ചിത്രശലഭം നേരിട്ട് വന്ന് ഒരു കൊടുങ്കാറ്റുണ്ടാക്കും എന്നല്ല അതിനർത്ഥം, മറിച്ച് ചെറിയ ചെറിയ ചലനങ്ങൾ പോലും ഭാവിയിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് ഹേതുവായേക്കാം എന്നാണ്. 19th century ഹെൻറി പൊങ്കാരെ എന്ന ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ ചലനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം ശാസ്ത്രലോകത്തിൻ്റെ ചർച്ചയിലേക്ക് കടന്നു വരുന്നത് എന്ന് കാണാൻ കഴിയും. ഗണിതശാസ്ത്രത്തിൻ്റെ സങ്കീർണതയിൽ അകപ്പെട്ടിട്ട് ഇതിന് വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാതെ പോവുകയാണ് ചെയ്തത്. പിന്നീട് 1960കളുടെ തുടക്കത്തിൽ എഡ്വേർഡ് ലോറൻസ് എന്ന കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ഇതിനെ വീണ്ടും ശാസ്ത്രത്തിൻ്റെ ശ്രദ്ധയിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഒടുവിൽ ജെയിംസ് ഗ്ലഗ എന്ന ശാസ്ത്രകാരനിലൂടെ ബട്ടർഫ്ലൈ ഇഫക്റ്റ്, ചിത്രശലഭ പ്രഭാവം എന്ന ഈ പ്രയോഗം അത് കൂടുതൽ ജനകീയമാകുന്ന സാഹചര്യമുണ്ടായി. നമ്മൾ ചെയ്യുന്ന വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ ഭാവിയിൽ വലിയ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. ഇത് നല്ല കാര്യത്തിലാണെങ്കിലും ശരി, ചീത്ത കാര്യത്തിലാണെങ്കിലും ശരി. ഇനി ഈ വിഷയം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ സ്വന്തം കാര്യത്തിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നമ്മളൊരു നന്മക്ക് തുടക്കം കുറിക്കുന്നു എന്ന് കരുതുക. ഒരു നല്ലൊരു കാര്യത്തിന് നമ്മളൊരു നന്മക്ക് തുടക്കം കുറിക്കുന്നു. ആ സമയത്ത് വേണ്ടത്ര സ്വീകാര്യതയും ശ്രദ്ധയും ഒരു പക്ഷേ അതിന് ലഭിക്കാതെ പോകുന്നു. അതുകൊണ്ട് ആ പ്രവൃത്തി മുഖേന ഒരു മാറ്റവും ഇനി സമൂഹത്തിൽ ഉണ്ടാകില്ല എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? അല്ല, അങ്ങനെ നമ്മൾ വിധി എഴുതേണ്ടതില്ല. ഒരു പക്ഷേ ഭാവിയിൽ ഒരു വലിയ മാറ്റത്തിനോ ഒരു വലിയ നവോത്ഥാനത്തിനോ അത് കാരണമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നന്മയും നിസാരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക, നന്മകൾ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക, അത് ലോകത്തിൻ്റെ നിലവിലെ സാഹചര്യം തന്നെ മാറ്റിയെടുക്കാൻ കാരണമായിത്തീരുമെന്ന് തിരിച്ചറിയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.